എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം നോക്കുന്നത് തന്നിരിക്കുന്ന ആറ് കാനന പാതകളുടെ ചിത്രങ്ങളാണ് ഈ ചിത്രത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ മനസ്സ് സെലക്ട് ചെയ്യുന്നത് തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കുക അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് കാണുക നിങ്ങളെക്കുറിച്ചുള്ള പല രഹസ്യങ്ങളും നിങ്ങളുടെ ജീവിതഗതിയെക്കുറിച്ചും അനുമാനിക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പാതകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്കറിയാം പ്രത്യേകിച്ച് കാനന പാത എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് വിശ്വാസപരമായ കാര്യങ്ങൾ ഒളിച്ചിരിക്കേണ്ടതുണ്ട് ലോകത്തെവിടെയാണെങ്കിലും കാനനത്തിലൂടെയുള്ള പാത അത് ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാം ലോകത്തിൻ്റെ മഹത്തായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ലോകത്തിലെ ഏറ്റവും മഹത്തായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ അല്ലെങ്കിൽ പുണ്യപരിപാലന ക്ഷേത്രങ്ങളിലൊന്നായ ശബരിമല ക്ഷേത്രം കാനനപാതയിലൂടെ കടന്നുപോയി ചെല്ലുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അനേക ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങോട്ട് എത്തുന്നതിന് ഓരോ വർഷവും സന്നിധാനത്തേക്ക് എത്തുന്നു അതെല്ലാം പുണ്യങ്ങളുടെ ഒരു മുക്കാലം അവിടെ അനുഭവിക്കാനാണ് അവർ വരുന്നത് അത്രത്തോളം ലോകത്തെ എല്ലാ ആളുകളുടെയും മനസ്സിൽ ഇടം പിടിച്ച ഒരു കാനനപാതയാണ് സന്നിധാനം അത്തരം കാനനപാതകൾക്ക് വിശ്വാസപരമായ എത്രത്തോളം ബന്ധമുണ്ട് ഈ ചിത്രത്തിൽ കാണുന്ന പാതകളിൽ നിങ്ങൾ ഒന്ന് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രത്യേക അവസ്ഥകളെക്കുറിച്ചും രഹസ്യങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ജീവിതഗതിയെക്കുറിച്ചും അനുമാനിക്കാൻ സാധിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കെ എടുത്തിരിക്കുന്ന പാത ചിത്രം ഒന്നിൽ കാണുന്ന പാതയാണെങ്കിൽ നീലപുഷ്പങ്ങളാൽ അലങ്കൃതമായിരിക്കുന്ന ഭൂപ്രകൃതിയുടെ നടുവിലൂടെയുള്ള ഒരു പാത ഒരു കാരണ ബാധയാണെങ്കിൽ നിങ്ങളിലുള്ള പ്രത്യേകതകളാണ് ആദ്യം പറയുന്നത് സൗമ്യമായ ഒരാത്മാവ് ഒരു ശരീരം അതാണ് നിങ്ങളെന്ന് നമുക്ക് ഒറ്റനോട്ടത്തിൽ പറയാൻ കഴിയും എവിടെ പോയാലും സൗന്ദര്യത്തെ കാണുന്ന അല്ലെങ്കിൽ സൗന്ദര്യത്തെ മനസ്സിലാക്കുന്ന സൗന്ദര്യത്താൽ ആകർഷിക്കപ്പെടുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പത്തിനും നിങ്ങളുടെ ഫാഷൻ സങ്കല്പത്തിനും ഒരു പ്രത്യേകതയുണ്ട് എപ്പോഴും നിങ്ങൾ പഴമയെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് പഴയ പാട്ടുകൾ പഴയ സംസ്കാരങ്ങൾ പഴയ ചിന്താഗതികൾ പഴയ തരത്തിലുള്ള ചില വസ്തുക്കളോടുള്ള കൂടുതൽ സ്നേഹം പഴയ ഫാഷൻ ഇപ്പോഴും പിന്തുടരുക എന്നിങ്ങനെയുള്ള ചില പ്രത്യേകതകൾ നിങ്ങളുണ്ടായിരിക്കും തൻ്റെ ചുറ്റുമുള്ള ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സ്നേഹിക്കുന്ന അവരോടൊപ്പം സമയം ചിലവഴിക്കുന്ന അല്ലെങ്കിൽ ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിൽ എപ്പോഴും ഉണ്ട് എല്ലാ കാര്യങ്ങളും സ്വന്തം ശൈലിയിൽ പതുക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് അല്പം കാൽപ്പനികമായ ചിന്ത നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഉണ്ടായിരിക്കും ഒന്നിനും ധൃതിയില്ലാത്ത ഒന്നിനും അസംതൃപ്തനാകാത്ത അല്ലെങ്കിൽ അസംതൃപ്തയാകാത്ത ഒരു വ്യക്തിയായിരിക്കും നിങ്ങളെന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാത്തിലും തൃപ്തിപ്പെട്ട് അതൊക്കെ പതുക്കെ മതി ഒന്നിനും വെപ്രാളം കാണിക്കാത്ത ഒരു സ്വഭാവ ശൈലി നിങ്ങൾക്കുണ്ട് അല്പസ്വല്പം സാഹസികമായ ചിന്താഗതിയൊക്കെ നിങ്ങളുണ്ടെങ്കിലും എപ്പോഴും ഓരോ കാര്യം ചെയ്യുന്നതിനും സ്വൽപ്പം ഭയവും കരുതലും മനസ്സിലെപ്പോഴും സൂക്ഷിക്കുകയും അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്താകും എന്നതിനെക്കുറിച്ച് അല്പസ്വല്പം വിഷമവും ടെൻഷനൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിലും ചില സാഹചര്യങ്ങളിൽ മറ്റാരും കാണിക്കാത്ത ധൈര്യം കാണിക്കുന്നതായി നിങ്ങളുടെ ജീവിതം നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാം ചിത്രം ത്തിലെ കാനനപാത ഇഷ്ടപ്പെട്ട ആളുകൾ ശ്രദ്ധിച്ചേക്കുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്നുള്ളൊരു മാറ്റം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല അത് ഏത് വിഷയത്തിലായാലും അത് വലിയൊരു മാറ്റം തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എപ്പോഴും നിലവിലുള്ള അവസ്ഥ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ കൂടുതൽ ധനം സമ്പാദിച്ച് അതിസമ്പന്നനാകാനോ എല്ലാം നഷ്ടപ്പെട്ട് അതിദാരിദ്ര്യ ഉള്ള ഒരു വ്യക്തിയാകാനോ നിങ്ങൾ ആഗ്രഹിക്കാറില്ല ഉള്ളത് ഉള്ളതുപോലെയൊക്കെ അങ്ങോട്ട് തട്ടിയും മുട്ടിയും പോയാൽ മതി എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ട് എങ്കിലും മാറ്റങ്ങൾ ഉണ്ടായാൽ അത് വേഗം അഡാപ്റ്റ് ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ അതിനോട് ഏറ്റവും വേഗം പൊരുത്തപ്പെട്ടു പോകാനും നിങ്ങൾക്ക് സാധിക്കും ഇതും നിങ്ങളുടെ പ്രത്യേകതയാണ് ഇനി ചിത്രം രണ്ടിൽ കാണുന്ന പോലെയുള്ള ഒരു കാനനപാതയാണ് അല്ലെങ്കിൽ ചിത്രം രണ്ടിലെ കാനനപാതയാണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ സ്വഭാവ സവിശേഷതയെക്കുറിച്ചാണ് ഇനി പറയുന്നത് ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പപ്പോൾ മടുപ്പ് തോന്നുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ മാറ്റം നിങ്ങൾക്ക് അനിവാര്യമാണ് ഈ ചിത്രം രണ്ടിൽ കാണുന്ന ആ പടികൾ കണ്ടില്ലേ വളരെ കുത്തനെയായിട്ടുള്ളൊരു പടിയാണത് അല്ലെങ്കിൽ ഒരു പാതയാണ് മറ്റ് പാതകളെ അപേക്ഷിച്ച് സമാന്തരമല്ല ആ പാത അതായത് അഡ്വഞ്ചറായിട്ടുള്ള സാഹസികമായ പ്രവർത്തനങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടായാലും അല്പസ്വല്പം ഓടി നടന്നാലും ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നതാണ് ഒരേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മടുപ്പിക്കുകയും നിങ്ങൾ ഭ്രാന്ത് പിടിപ്പിക്കുകയൊക്കെ ചെയ്യും ഈ ഒരേ ശൈലിയിലുള്ള പ്രവർത്തനങ്ങൾ തുടരത്തിലുള്ള നടക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ അഡ്വഞ്ചറായിട്ടുള്ള സാഹസികമായ മനസ്സുള്ള അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങളുമായി പൊരുത്തപ്പെടാനും പഠിക്കാനും പരിചയപ്പെടാനുമാണ് ആഗ്രഹിക്കുന്നത് ഒരു കാര്യം ചെയ്ത് അത് പെട്ടെന്ന് മടുക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ട് വളരെയധികം ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് നിങ്ങൾ ചെറിയ കാര്യത്തിലൊന്നും വിട്ടുവീഴ്ച പലപ്പോഴും നിങ്ങൾ ചെയ്യാറില്ല പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയുകയും ചെയ്യും ആരുടെയും എന്തെങ്കിലും നഷ്ടപ്പെടുത്തണമെന്നോ കട്ടെടുക്കണമെന്നോ തട്ടിയെടുക്കണമെന്നോ ആഗ്രഹം നിങ്ങൾക്കില്ല പക്ഷേ നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ആരുടെ മുമ്പിലും തുറന്ന് പറയുന്ന ഇതൊരു ധൈര്യമുള്ള തക്ക രീതിയിലുള്ള ബോൾഡ് സ്വഭാവത്തിന് ഉടമയാണ് തീർച്ചയായും നിങ്ങൾ ഒരു കാര്യവും ഒരിക്കലും വളച്ചൊടിച്ച് അല്ലെങ്കിൽ വളഞ്ഞ വഴിയിലൂടെ പറയുന്ന സ്വഭാവം നിങ്ങൾക്കില്ല എല്ലാം നേരവാ നേര പോ എന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ തുറന്നു പറയുന്ന സ്വഭാവമാണ് അല്ലാതെ ഒരു കാര്യം വളഞ്ഞ വഴിയിലൂടെ പറയുന്ന സ്വഭാവം നിങ്ങൾക്ക് ഒട്ടുമില്ല പറയാനുള്ളത് അപ്പോൾ കൃത്യമായി പറഞ്ഞിരിക്കും വളഞ്ഞ വഴി നിങ്ങൾ ഒട്ടും കാണിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ വളരെ ഹോണസ്റ്റായിട്ടും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൽ ഉടമയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അഭിപ്രായം പറയുന്നതിന് ആരെയും ഭയപ്പെടുന്ന ഒരു സ്വഭാവത്തിനുടമയല്ല നിങ്ങൾ ധൈര്യത്തോടു കൂടി നിങ്ങൾ അഭിപ്രായം പറയുകയും ചെയ്യും നിങ്ങൾ ചിത്രത്തിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ആ സ്റ്റെപ്പുകളിൽ കരിങ്കൽ വിരിച്ചിരിക്കുന്നത് കാണാം വിരിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു കാര്യമുണ്ട് കാലുകൾക്ക് മുറിവുണ്ടായേക്കാം ആ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രകളിൽ എത്ര ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നിങ്ങൾ പിന്നോട്ട് പോയില്ല ഒരു കാര്യം തീരുമാനിച്ച് ഉറച്ച് മുന്നോട്ട് പോയാൽ പിന്നോട്ട് പോകുന്ന സ്വഭാവം നിങ്ങൾക്കില്ല കാരണം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന എടുത്തിരിക്കുന്ന ചിത്രത്തിൽ കരിങ്കല്ലുകൾ വിതച്ച പാതകളാണ് കാണുന്നത് മറ്റു പാതകൾ വളരെ ലളിതവും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പാതകളാണ് നിങ്ങൾക്ക് മറ്റ് ചിത്രങ്ങളിൽ കാണാൻ സാധിക്കും പക്ഷേ ഇത് അതുപോലെയല്ല കരിങ്കല്ലുകൾ വിതച്ച പാത നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു അതായത് നിങ്ങൾ ഏത് തരത്തിലുള്ള ചലഞ്ചുകളെയും സ്വീകരിക്കാനും ആ ചലഞ്ചുകൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നതിനും തയ്യാറുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നോട്ടില്ല അ ചിത്രം കാണുമ്പോൾ തന്നെ അത് നമുക്ക് വ്യക്തമാണ് നീട്ടിപ്പിടിച്ച ആയുധങ്ങൾക്കിടയിലൂടെയും തലയുയർത്തി നിൽക്കാൻ പോകുന്ന ധൈര്യമുള്ള വ്യക്തിയായിരിക്കും ഈ കൂട്ടർ ഒരു കാര്യം തീരുമാനിച്ചുറച്ചാൽ ഒരു യാത്ര പുറപ്പെട്ടാൽ അത് പൂർത്തിയാക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണ് നിങ്ങൾ പിന്നോട്ട് പോകുന്നൊരു പ്രശ്നമില്ല ആരും ഭയപ്പെടുത്തിയാലും ഭയപ്പെടുന്ന സ്വഭാവത്തിനുടമയല്ല നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടാതെ മുന്നോട്ട് ധീരമായി പോകാൻ കഴിവുള്ള മാനസികമായ ഒരു നിലക്ക് ഉടമയാണ് നിങ്ങൾ വളരെ കുറച്ച് മാത്രം ജീവിതത്തിൽ മാത്രമേ നിങ്ങൾ ഭയപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ തന്നെ മറ്റുള്ളവരെ അപായപ്പെടുത്തുന്നതിനെക്കുറിച്ച് വളരെ കുറച്ചു മാത്രം ഭയപ്പെടുന്ന സ്വഭാവശീലമാണ് നിങ്ങൾ അല്ലാത്തപ്പോഴെപ്പോഴും മികച്ച ധൈര്യത്തിൻ്റെ അല്ലെങ്കിൽ ധീരതയുടെ ഉടമകളായിരിക്കും ഈ വ്യക്തികൾ ഈ ചിത്രം മൂന്നിൽ കാണുന്നത് പോലെയുള്ള പാതയാണ് നിങ്ങളുടെ മനസ്സിൽ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ നമുക്ക് നോക്കാം വളരെയധികം ശ്രദ്ധാലുവും ഭയവും ശ്രദ്ധയുമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഒരു പത്ത് പ്രാവശ്യമെങ്കിലും അത് ശരിയാണോ ശരിയാണോ എന്ന് നോക്കിയിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ വലിയ ധീരനായൊരു വ്യക്തിയൊന്നുമല്ല പക്ഷേ നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി നോക്കി ചെയ്യുന്ന ഒരു സത്യസന്ധനായ വ്യക്തിയാണ് നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ബുദ്ധിയിലാണുള്ളത് അല്ലാതെ നിങ്ങളുടെ കായികമായ ശക്തി നിങ്ങൾ പല സ്ഥലത്തും കാണിക്കാറില്ല പക്ഷെ നിങ്ങൾ ഹോണസ്റ്റായിട്ടുള്ള വ്യക്തിയാണ് സത്യസന്ധനായൊരു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എപ്പോഴും സത്യസന്ധത പുലർത്തുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരിക്കും നിങ്ങൾ ഒരു കാര്യം നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പഠിക്കുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങൾക്കുള്ളത് ആ കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പഠിക്കാതെ നിങ്ങൾ ചെയ്യില്ല നിങ്ങളുടെ പഠനവും അറി അന്വേഷിക്കലും പൂർത്തിയാക്കിയാൽ മാത്രമേ നിങ്ങൾ പ്രവർത്തനത്തിലേക്ക് കടക്കുകയുള്ളൂ അത് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പല ആളുകളും ഈ മൗനവും മിത സംസാരവും ഒക്കെ ഇഷ്ടപ്പെടാതിരിക്കുകയും ബോറടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളത് ആസ്വദിക്കുകയും അതിൻ്റെയൊക്കെ നന്മകൾ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന വ്യക്തിയായിരിക്കും വളരെയധികം ആഴത്തിലുള്ള ചിന്തയ്ക്ക് ഉടമയായിരിക്കും നിങ്ങൾ മാനസിക തലങ്ങളിലെക്കുറിച്ചും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെ കുറിച്ചും വളരെ ആഴത്തിലുള്ള ഗഗനമായ ഒരു ഗവേഷണം നിങ്ങൾ എല്ലാ കാര്യത്തിലും നടത്തുമെന്നുള്ളത് നിങ്ങളുടെ പ്രത്യേകതയാണ് മാത്രമല്ല നിങ്ങളുടെ ഏകാഗ്രതയും നിരീക്ഷണ പാഠവും പറഞ്ഞ് അറിയിക്കേണ്ടതാണ് അതായത് അത്രത്തോളം ഒരു കാര്യത്തെ ഒബ്സർവ് ചെയ്യുന്നതിനുള്ള നിങ്ങളുടെ കഴിവ് അങ്ങനെയാണ് നിങ്ങൾ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതും വളരെ നല്ല നിലയിലുള്ള ഒബ്സർവേഷൻ പവറുള്ള വ്യക്തിയായിരിക്കും ഈ മൂന്നാമത്തെ ചിത്രം ഇഷ്ടപ്പെടുന്ന എല്ലാവരും കാരണം ചെറിയ വഴിയിലൂടെ പോയിട്ട് അതിന് ചുറ്റുമുള്ള ദീർഘമായ പച്ചപ്പും മരങ്ങളും നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഇതെല്ലാം ചുറ്റി കാണും അല്ലെങ്കിൽ ഇഷ്ടപ്പെടും നിങ്ങൾക്കൊരു ചെറിയ ഒരു പാത മതി നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനും മുന്നോട്ട് പോകുന്നതിനും അധികം വാടാ കോഴികളൊന്നും ഇഷ്ടപ്പെടുന്നില്ല ആ വഴി കണ്ടില്ല വളരെ വീതി കുറഞ്ഞ വഴിയാണ് പക്ഷേ അതിലൂടെ പോയി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിനാണ് നിങ്ങൾ ജീവിതത്തെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ളത് തിരഞ്ഞെടുക്കും പക്ഷേ ഏതാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെന്നോ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നോ മറ്റുള്ളവരോട് പറയുകയില്ല മറ്റുള്ളവർക്ക് നിങ്ങളുടെ പ്രവൃത്തി കണ്ട് മനസ്സിലാക്കാനും സാധിക്കില്ല രഹസ്യങ്ങൾ വളരെയധികം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് എല്ലാവരോടും അങ്ങനെ കയറി ഓരോന്ന് പറയാനുള്ളതെല്ലാം പറയുന്ന ഒരു വ്യക്തിത്വം നിങ്ങൾക്കില്ല സൂക്ഷിക്കേണ്ടത് കൃത്യമായ ചെറിയ കുഞ്ഞു മനസ്സിനുള്ളിൽ സൂക്ഷിക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളത് നിങ്ങളുടെ പ്രത്യേകതയാണ് ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അപ്രിയ സത്യങ്ങൾ പോലും പുറത്തു പറയാതിരിക്കുന്നത് ആഴത്തിലുള്ള ബുദ്ധി നിങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അപകീർത്തിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നിങ്ങൾ നിങ്ങളേത് മേഖലയിലായാലും നിങ്ങളുടെ ഉപദേശം തേടിയ ആളുകൾ നിങ്ങളുടെ അടുത്ത് സമീപിക്കുകയും ചെയ്യും കാരണം നിങ്ങൾ കാര്യങ്ങളെ അത്ര സൂക്ഷ്മമായിട്ട് പഠിക്കുന്നത് മറ്റാരും ഒന്നും പഠിച്ച് മനസ്സിലാക്കാൻ തയ്യാറാകാതിരിക്കുമ്പോൾ നിങ്ങളതെല്ലാം പഠിച്ച് മനസ്സിലാക്കി ആളുകൾക്ക് ഉപദേശം കൊടുക്കുന്നതിനും കഴിവുള്ളവനാണ് അങ്ങനെ ആളുകൾ നിങ്ങളെ തേടി ഉപദേശം വാങ്ങിക്കുന്നതിന് വരുമെന്നുള്ളത് നിങ്ങളുടെ സ്വഭാവത്തിലെ അല്ലെങ്കിൽ ജീവിതത്തിലെ ഒരു പ്രത്യേകത തന്നെയാണ് അടുത്തതായിട്ട് ചിത്രം നാലിൽ കാണുന്ന പാതയാണ് നാം ഇനി നോക്കുന്നത് വളരെ പെട്ടെന്ന് ഉരുളക്കുപ്പുഴരി പോലെ ഓരോ കാര്യത്തിലും മറുപടി കൊടുക്കാൻ കഴിവുള്ളവരാണ് ചിത്രം നാലിലെ പാത ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ വളരെയധികം തമാശ ഹ്യൂമർ സെൻസുള്ള വ്യക്തികളാണ് നിങ്ങൾ കട്ടയ്ക്ക് അട്ടയ്ക്ക് പറഞ്ഞ് അതിൻ്റെ മറുപടി കൊടുക്കാൻ കൗണ്ടർ അടിക്കുന്നതിനുള്ള കഴിവ് നിങ്ങൾക്ക് വ്യക്തമായുണ്ട് നിങ്ങളുടെ ആ ശീലം കൊണ്ട് തന്നെ ധാരാളം ആളുകൾ നിങ്ങളെ ഇഷ്ടപ്പെടാനും അത് കാരണമാകും ചുറ്റുമുള്ളതിനെയും നല്ല മനസ്സോടുകൂടി കണ്ട് അതിനെയൊക്കെ സ്വീകരിക്കാൻ ഒരു മാനസിക നിലയ്ക്ക് ഉടമയാണ് ചിത്രം നാല് ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും നിങ്ങൾ കൂട്ടുകൂടുന്ന വ്യക്തികൾ നിങ്ങൾ വിവാഹം കഴിക്കുന്ന പങ്കാളി നിങ്ങൾ ചെന്നു ചെല്ലുന്ന സ്ഥലം അവിടുത്തെ ആളുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ എപ്പോഴും മാറ്റം മാറ്റമുണ്ടാകും നല്ല സ്ഥലത്ത് എത്തിപ്പെട്ടാൽ ഏറ്റവും നല്ല വ്യക്തിയായി മാറും അതുപോലെ മോശ സ്ഥലത്ത് എത്തിപ്പെട്ടാൽ മോശം വ്യക്തിയാകാനും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് കൂട്ടുകാരെയും മറ്റുമൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന മറ്റു സുഹൃത്തുക്കളെയൊക്കെ കണ്ടെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരെ കണ്ടെടുക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ആളുകളെ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ അവർ നിങ്ങളെ നയിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചിന്തയൊക്കെ തെറ്റിക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അക്കാര്യത്തിൽ സുഹൃത്തുക്കളെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ നല്ല കെയർ വേണം അല്ലെങ്കിൽ മോശം കൂട്ടുകെട്ടിലേക്കെ പോകാൻ സാധ്യതയുണ്ട് കെട്ടുകളെ കൂടുതൽ വിശ്വസിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ടാണ് നിങ്ങളോട് ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നത് നല്ല മനസ്സുള്ള നല്ല ചിന്താഗതിയുള്ള മറ്റുള്ളവരുടെ വേദന അറിയുന്ന മാനവികതയുള്ള മനസ്സിനുടമയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുകയും അവർ നിങ്ങളെ അക്കാരണം കൊണ്ട് തന്നെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്ന അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങളുണ്ടാവും അടുത്തായിട്ട് ചിത്രം അഞ്ചിൽ കാണുന്ന തരത്തിലുള്ള പാത വളരെ മനോഹരമായ വളഞ്ഞ് പുളഞ്ഞ് പോകുന്ന ഒരു പാതയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ചിത്രത്തിലെ പാത ഇഷ്ടപ്പെടുന്ന ആളുകളെ കുറിച്ചുള്ള നമ്മുടെ നിഗമനങ്ങളിലേക്ക് വേഗം പോകാം ഭൂമിയോളം താഴാൻ മനസ്സുള്ള അല്ലെങ്കിൽ അതിന് കഴിയുന്ന അതിന് ധൈര്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങൾക്ക് ഭൂമിയോളം താഴാനും സാധിക്കും നന്മ ചെയ്യാനും സാധിക്കും നല്ല വിട്ടുവീഴ്ചയുള്ള മനോഭാവം കരുണ നിർഭരമായ സ്വഭാവവും നിങ്ങൾക്കുണ്ട് പലപ്പോഴും ദേഷ്യപ്പെട്ട് ആളുകളെ അനാവശ്യം പറയുകയോ ആളുകളോട് അനാവശ്യമായി കയർക്കുകയോ ചെയ്യുന്ന ഒരു വ്യക്തിത്വം നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഒരു നിയന്ത്രണം എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെ വെക്കുക എന്നുള്ളതും നിങ്ങൾ ഉദ്ദേശിക്കാനുണ്ട് മറ്റുള്ളവരോട് കൂടുതൽ നാളൊന്നും വഴക്കിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങളുടെ നല്ല മനസ്സുകൊണ്ട് എപ്പോഴും എല്ലാം സോൾവ് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കും ആളുകളോട് കൂടുതൽ നാൾ ധൈര്യ പെട്ട് അല്ലെങ്കിൽ വഴക്കിട്ട് നിൽക്കാനുള്ള സ്വഭാവം നിങ്ങൾക്കില്ല ജീവിതത്തിലൂടെ പലതരത്തിലുള്ള ഇടപാടുകൾ സാമ്പത്തികമായും മറ്റാളുകളായിട്ടുള്ള ബന്ധം ഒക്കെ ആയിട്ട് ഇടപാടുകൾ ചെയ്യുന്ന സ്വഭാവ സവിശേഷതയുള്ള വ്യക്തിയാണ് നിങ്ങൾ ധാരാളം ഡീലിങ്സ് കോണ്ടാക്ട്സ് നിങ്ങൾക്ക് ആ വഴി ഉണ്ടാവും ബിസിനസ് ചെയ്യുകയോ ജോലി ചെയ്യുകയൊക്കെ ചെയ്താൽ ധാരാളം പരിചയക്കാരും അവർക്ക് വേണ്ടി സഹായം ചെയ്യുന്നതിന് നിങ്ങൾ സദാ സന്നദ്ധനുമായിരിക്കും ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട ഘട്ടം അവസാനിപ്പിച്ചിരിക്കുകയും പുതിയൊരു ഘട്ടം ആരംഭിക്കുകയും ചെയ്യുകയാണ് അത് നിങ്ങളുടെ പ്രായം കൊണ്ടൊന്നുമല്ല നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നിർണായകമായൊരു ഘട്ടം ആരംഭിച്ചിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പുതിയ മേഖലയിലേക്കുള്ള ഒരു ജീവിതമാർഗം തുടർന്ന് തുറന്നു തരുന്ന ഒരവസ്ഥ പെട്ടെന്നുണ്ടാവുമെന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾ വളരെയധികം ബാലൻസ്ഡ് ആയിട്ടൊരു വ്യക്തിയാണ് മെച്യേർഡായിട്ടുള്ള പക്കതയുള്ള വ്യക്തിയാണ് വഴക്കടിക്കാതെയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ ഇത്തിരി വിട്ടുവീഴ്ചയൊക്കെ വേണം നല്ല സ്വഭാവം വേണം എന്നുള്ള ഒരു അഭിപ്രായം നിങ്ങൾക്കുള്ളതുകൊണ്ട് കൊണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം നിങ്ങൾക്ക് എതിരെ വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീൽ ചെയ്തു പോകാൻ സാധിക്കും നിങ്ങൾക്ക് നൽകാനുള്ള ഉദ്ദേശം എന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളെ സ്നേഹിക്കുന്നതിന് പരിധി വയ്ക്കേണ്ട കാര്യമില്ല അങ്ങനെയുള്ളവരെ നിങ്ങൾ ആത്മാർത്ഥമായി തന്നെ സ്നേഹിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് അതായത് ചിത്രം ആറിൽ കാണുന്നത് പോലെയുള്ള അല്പം സ്വല്പം വെട്ടമൊക്കെ കുറഞ്ഞ അല്ലെങ്കിൽ മരങ്ങളുടെ നിഴലിനാൽ നിഴൽ വിരിച്ച് വളരെ പക്ഷേ കാര്യങ്ങളൊന്നും അങ്ങനെ പറയാൻ ആഗ്രഹമില്ല വളരെ ഡീപ്പായിട്ടുള്ള ദുഃഖവും സന്തോഷവും ഒക്കെ നിങ്ങൾക്കുണ്ട് ദുഃഖം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും നിങ്ങൾ ഡീപ്പായിട്ട് അത് കൈകാര്യം ചെയ്യും അല്ലെങ്കിൽ വളരെ ആഴത്തിലുള്ളതായിരിക്കും നിങ്ങളുടെ ആത്മസുഹൃത്തുക്കളോട് നിങ്ങൾക്ക് വലിയ ആഗ്രഹമാണ് താല്പര്യമാണ് അവരോടൊപ്പം പിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കാറുണ്ട് അധികം ഒന്നും ആൾക്കാരോട് കാര്യങ്ങൾ വിളിച്ചു പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല സത്യസന്ധമായ ഒരു വ്യക്തിത്വത്തിനോടമയാണ് അതുകൊണ്ട് തന്നെ ആളുകൾ നിങ്ങളെ ഉൾ ഇഷ്ടപ്പെടുകയും ചെയ്യും നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് ഇരുണ്ട പാതയാണ് നിങ്ങൾ ഈ ഉള്ളതിൽ ഒരു ഇരുണ്ട പാതയാണ് ആറാമത്തെ പാതയായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വഴികളിൽ വളരെ സൂക്ഷ്മത വേണം നിങ്ങൾക്ക് അവയെ എല്ലാം തരണം ചെയ്യാനുള്ള ഒരു ശക്തി നിങ്ങൾ സ്വയം ആർജിക്കുകയോ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നോ മറ്റൊക്കെ വേ ലഭിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ഉറച്ച് ഈ ഇരുട്ടിലൂടെ നിങ്ങൾക്ക് നടന്നു പോകാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാൻ സാധിക്കും സംരക്ഷണവും കരുതലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആരെങ്കിലും തരാൻ തയ്യാറായാൽ നിങ്ങൾ അവരുമായി ഒരുമിച്ച് ജീവിതം മുന്നോട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ വളരെ സൗമ്യ ഹൃദയത്തിൻ്റെയും നയതന്ത്രതയുടെ വക്താവാണ് നിങ്ങൾക്ക് സൗന്ദര്യമുള്ള വ്യക്തികളും സൗന്ദര്യത്തിൽ ഇഷ്ടപ്പെടുന്ന ആളുകളുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് നാം നോക്കിയത് മുകളിൽ കൊടുത്ത ചിത്രങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത വ്യക്തികളുടെ ഓരോരുത്തരുടെയും സ്വഭാവ സവിശേഷതയെക്കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ ഞങ്ങൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ചാനലിനെ സപ്പോർട്ട് ചെയ്യുക